ഹലോ എല്ലാവർക്കും സിൻസീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ധാരാളം വെജിറ്റബിൾസും മുട്ടയും ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൈഡ് റൈസാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഫ്രൈഡ് റൈസിന് നമ്മൾ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അരമണിക്കൂർ കൊതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കൊരു 3-4 ലിറ്റർ വെള്ളം, അധികം വെള്ളത്തിൽ ഈ ചോറ് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ സോയാ സോസിന് ആ അരി വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് റൈസ് കിട്ടുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള റൈസ് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ പ്യുവർ വൈറ്റ് റൈസ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സോയാ സോസ് ഒഴിവാക്കാം. പിന്നെ അരി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഒരു 3/4 വേവാകുമ്പോഴത്തേക്കും നമ്മളൊരു സ്ട്രെയിനറിലേക്ക് എടുത്തു വെക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങൊക്കെ ഞാൻ തലേദിവസമാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളിത് ഉണ്ടാക്കുന്ന ദിവസം തന്നെ പച്ചക്കറി വേവിക്കണതും അരിയണതുമൊക്കെയാണ് ഒരു ടൈം പോണ സംഭവം. അതും ഈ റൈസ് വേവിക്കലൊക്കെ നമുക്ക് തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റെഡിയാക്കുന്ന ദിവസം ജസ്റ്റ് ഒന്ന് എടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഞാൻ ആ റൈസ് സ്ട്രെയിനറിയിൽ വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇട്ടിട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിലെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്, വേവിച്ചെടുക്കരുത്. വേവിച്ചെടുത്താൽ അതൊക്കെ കുഴഞ്ഞു പോകും. അപ്പോൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വേവിക്കുമ്പോഴാണെങ്കിലും കുറച്ച് ഉപ്പിട്ട് വേവിക്കണം. നമ്മൾ അരിയിലും ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും വേവിക്കുമ്പോൾ അതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ചേർത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ലാസ്റ്റ് ഉപ്പ് ചേർക്കേണ്ടിയും വരില്ല. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി പച്ചക്കറിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റാണ് കുറച്ച് ഹാർഡായിട്ടുള്ള പച്ചക്കറി. അപ്പോൾ അത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പാൻ തുറന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഒന്നും വരില്ല ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഞാൻ 1 കപ്പ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. 1 ചെറിയ ഒണിയനും 4 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാബേജ് ഫ്രൈഡ് റൈസിന് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അതുപോലെ തന്നെയാണ് സ്പ്രിംഗ് ഒണിയനും. അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറി എല്ലാവരും കൂടെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പാൻ തുറന്ന് വെച്ചിട്ട് എണ്ണ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എല്ലാവരും നല്ല വിട്ട് വിട്ട് എണ്ണ ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഒരു വലിയൊരു വിസ്താരമുള്ള പാത്രം വേണം. നമ്മൾ റൈസായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാനൊരു വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് അത് പിന്നെ ഞാൻ ആ ചെമ്മീൻ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാവരും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചോറെടുത്തിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ ആ ചോറൊരു ഹാർഡാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും കുഴഞ്ഞു പോവുകയുമില്ല. അപ്പോൾ ഇതെല്ലാവരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യണതിലാണ് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ സോയാ സോസൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഡാർക്ക് കളറിലുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സോയാ സോസ് ഒരു
മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സോയ സോസ് ഒക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര. ഈ ഫ്രൈഡ് റൈസിന് ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഫ്ലേവർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്, ശരിക്കും ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന പോലെ തന്നെ റൈസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.